إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنة سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്‌വ കൈവിടാതെ അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമേറിയ ത്യാഗങ്ങൾ നിറഞ്ഞ ജനരാത്രങ്ങൾ കടന്നുപോയി. നാം ഇപ്പോൾ ശവ്വാൽ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇക്കഴിഞ്ഞ ഒരു മാസം നമ്മൾ കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക തെർപ്പിയത്ത് ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കും. ഇനിയുള്ള 11 മാസം നാം നേടിയെടുത്ത ഈ ആത്മസംസ്കരണം, ഈ തെർക്കിയത്തും തെർപ്പിയത്തും എങ്ങനെ നിലനിർത്തും എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ട സന്ദർഭമാണിത്. ഇവിടെ നാം ആദ്യം ആലോചിക്കേണ്ട കാര്യം, നാം എടുത്ത നോമ്പ്, അതുപോലെ തന്നെ നാം നിർവഹിച്ച പുണ്യകർമ്മങ്ങൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം എന്ന ആഗ്രഹം നമുക്കെല്ലാവർക്കുമുണ്ട്. എന്തോ ഒരു വലിയ കാര്യം ചെയ്തു തീർത്ത അഭിമാനമോ അതിന് കടന്ന ഒരു ആത്മവിശ്വാസമോ ചാരിതാർത്ഥ്യമോ അല്ല നമുക്ക് വേണ്ടത്. മറിച്ച് എന്റെ അമലുകൾ അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടാതെ പോകാനുള്ള വലിയ ന്യൂനതയും കുറവുകളും എന്റെ അമലിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കുകയും അങ്ങനെ വല്ല കുറവും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് റബ്ബേ എന്റെ അമലുകളെ നീ സ്വീകരിക്കണേ, കബൂലാക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണിത്. കാരണം നാം ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടാണ് റമദാനിൽ നോമ്പെടുത്തതും ഉറക്കൊഴിച്ചതും തറാവീഹ് നിസ്കരിച്ചതും സദഖാ ചെയ്തതും അങ്ങനെ പലതും പലതും. അതെല്ലാം അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടണേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടാകണം. ഏതൊരു അമൽ, അത് എത്ര നന്നായി നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അത് അള്ളാഹു സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന അതിന്റെ കൂടെ ഉണ്ടാവണം. നമുക്കറിയാം, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ആ കഅബ മന്ദിരം പടുത്തുയർത്തിയ ശേഷം അതിന്റെ മുറ്റത്തു നിന്ന് നിർവഹിച്ച പ്രാർത്ഥന സൂറത്തുൽ ബഖറയിലുണ്ട്. വൈദി യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മായിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം അദ്ദേഹം ആ മഹാമന്ദിരത്തിന്റെ അസ്ഥിവാരങ്ങൾ പടുത്തുയർത്തിയ ശേഷം അദ്ദേഹം ഇസ്മായിലും പ്രാർത്ഥിച്ചതെന്താ? ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. രണ്ട് നബിമാരാണ് പ്രാർത്ഥിക്കുന്നത്. ഏതൊരു അമലും കഴിയുന്നത്ര കുറ്റമറ്റ രീതിയിൽ ചെയ്യുന്നവരാണ് അമ്പിയാൽ നബിമാരെന്ന് പറയുന്നത്. എന്നിട്ട് പോലും അവർ അള്ളാഹു
പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ നമുക്കൊരു പാഠമുണ്ട്. നമ്മൾ എന്ത് വേണം? ഏതൊരു അമലും ചെയ്തു കഴിഞ്ഞാൽ ഇത് അള്ളാഹു സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഞാൻ ഓതി വെച്ച സൂറത്ത് മുഅ്മിനൂനിലെ 60-61 ആയത്ത് അതിലും അതാണ് പറയുന്നത്. വല്ലദീന യുഅ്തൂനമാ ആതൌ, അവർ കൊടുക്കുന്നതൊക്കെ കൊടുക്കും, പക്ഷേ ഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, നാം നമ്മുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നവരാണല്ലോ എന്ന് പേടിച്ചുകൊണ്ടാണ് അവർ കൊടുക്കുക. അതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു കസീർ കൊടുത്ത വ്യാഖ്യാനം എന്താണ്? ഐ യുഅ്തൂനൽ അതാ വഹും ഖായിഫൂന വജിലൂന അല്ലാ യതഖബ്ബല മിൻഹും, അവർ ദാനം കൊടുക്കുന്നതൊക്കെ കൊടുക്കും പക്ഷേ പേടിച്ചുകൊണ്ടാണ്. എന്താ പേടി? അല്ലാ യതഖബ്ബല മിൻഹും, അത് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന പേടി. എന്താ കാരണം? ലിഖൗഫിഹിം അൻ യകൂനു ഖദ് ഖസറു ഫിൽ ഖിയാം ബിശുറൂത്തിൽ ഇഹ്സാൻ, ദാനം കൊടുക്കുമ്പോൾ ആ ദാനം അള്ളാഹുവിൽ സ്വീകാര്യമാകണമെങ്കിൽ അതിന് ചില ഷുറൂത്തുകൾ, ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കുന്നതിൽ വല്ല വീഴ്ചയും സംഭവിച്ചു പോയിട്ടുണ്ടോ, വല്ല കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന പേടിയാൽ വഹാദാ മിൻ ബാബിൽ ഇസ്ബാഖി വൽ ഇഹ്തിയാർ, ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുടെയും സൂക്ഷ്മതയുടെയും ഭാഗമാണ്. അപ്പത് എപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഈ സത്യവിശ്വാസികളെ കുറിച്ച് ഇവിടെ പറയുന്നത് ഉലായിക യുസാരിഉനാ ഫിൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിക്കുന്നവരും വഹും ലഹാ സാബിഖൂൻ, ആ നന്മയിലേക്ക് നേരത്തെ മുൻകടത്ത് ചെന്നെത്തുന്നവരുമാണ് അവർ. അപ്പൊ അങ്ങനെയുള്ള നല്ലവരായ സത്യവിശ്വാസികൾ ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും ഞാൻ എന്റെ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നവനാണല്ലോ, അവിടെ പരലോകത്ത് എനിക്ക് ഈ അമൽ ഉപയോഗപ്പെടണമല്ലോ എന്ന് ചിന്തിക്കുകയും അതുകൊണ്ട് ഈ അമൽ ചെയ്യേണ്ട എല്ലാ നിബന്ധനകളും ഞാൻ പാലിച്ചിട്ടുണ്ടോ എന്ന് അയാൾ ചിന്തിക്കുകയും ചെയ്യും. നമുക്കറിയാം ഏതൊരു അമലും സ്വീകാര്യമാകണമെങ്കിൽ രണ്ട് ഷർത്തുകൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനു വേണ്ടി മാത്രമായിട്ട് കർമ്മം ചെയ്യുക, ഭൗതികമായ എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ, യാതൊരു കാര്യലാഭത്തെ കുറിച്ചും ചിന്തിക്കാതെ റബ്ബിനു വേണ്ടി മാത്രം അമൽ ചെയ്യുക. നോമ്പിൽ നമ്മളത് ശീലിച്ചു. നോമ്പിൽ ഒരു തരത്തിലുള്ള റിയാവുമില്ല. നിസ്കരിക്കുന്നതിൽ, സദഖ ചെയ്യുന്നതിൽ, ഹജ്ജ് ചെയ്യുന്നതിൽ, അതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. നോമ്പ് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റില്ല. കാരണം നോമ്പ് കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. നിരമത്ത് സദക്ക, അത് കൊടുക്കലാണ്, മറ്റൊരാളെ കാണിക്കാൻ പറ്റും. നിസ്കാരം, റുക്കു, സുജൂദ്, അത് കാണിക്കാൻ പറ്റും. ഉംറ ഹജ്ജ്, മറ്റുള്ളവരെ കാണിക്കാൻ പറ്റും. ഇത് കാണിക്കാൻ പറ്റില്ല. നോമ്പിൽ റിയാ ഇല്ല. അപ്പൊ റിയാ ഇല്ലാത്ത ഇഖ്ലാസുള്ള ഒരു കർമ്മമാണ് പരിശുദ്ധ നോമ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ എല്ലാ ഇബാദത്തുകളിലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹുവിനു വേണ്ടി മാത്രമാണോ ഞാൻ നോമ്പെടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. നാം ഞാൻ ഈ ഒരു മാസക്കാലം ചെയ്ത സൽക്കർമ്മങ്ങൾ റബ്ബിന്റെ കൂലി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അവന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്ന് നാം ചിന്തിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇത്തിബാഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അമലും ചെയ്യാൻ എങ്ങനെയാണോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിനെ പിൻപറ്റിക്കൊണ്ട് ചെയ്യണം. നോമ്പെടുക്കുകയാണ്, നോമ്പ് എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം, നോമ്പിന്റെ അതവുകൾ എന്തൊക്കെയാണ്, നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഖുതുബകളിലൂടെയും ക്ലാസുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും ഒക്കെ കേട്ട് കേട്ട് അതൊക്കെ പാലിച്ചുകൊണ്ടാണോ നമ്മൾ ചെയ്തത്? അതൊന്നുമില്ല. അത് പണ്ടേ നമ്മുടെ ഉപ്പാപ്പമാരെ കാലം മുതൽക്കേ ഉള്ളതല്ലേ. അദ്ദേഹത്തിന് എണീക്കണം, കുറേ തുന്നണം, നേരപ്പെട്ട കുറേ ഉറങ്ങണം, പിന്നെ നോമ്പെടുക്കുമ്പോൾ നല്ലോണം തുന്നണം, വേറെന്താ? അങ്ങനെയാണോ? അങ്ങനെ ഒരു ചടങ്ങ് മാത്രമായിട്ട് ചെയ്തു തീർത്തതാണോ? ഞാൻ ചിന്തിക്കണം. അതുകൊണ്ട് ഇഖ്ലാസും ഇത്തിബാഉം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ആ നോമ്പ് അല്ലാഹുവിങ്കൽ സ്വീകാര്യമായിരിക്കും, നാം ചെയ്ത സൽക്കർമ്മങ്ങളും സ്വീകാര്യമായിരിക്കും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണിത്. അതുപോലെ തന്നെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞതോടുകൂടി പഴയ ദുശ്ശീലങ്ങളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഇന്ന് നോമ്പ് കൊണ്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ തഖ്വ വെറും സീസണൽ തഖ്വ, റമദാൻ സ്പെഷ്യൽ നിസ്കാരം, റമദാൻ സ്പെഷ്യൽ ദുആ കഴിഞ്ഞു, പിന്നെ പഴയ വൃത്തികെട്ട രൂപത്തിൽ തന്നെ, പിന്നെ അടുത്ത റമദാനിൽ മാത്രം അങ്ങനെയാണോ? അതല്ല. റമദാനിലെ പോലെ തന്നെ നമുക്ക് എല്ലാ മാസവും ജീവിക്കാൻ കഴിയും എന്ന് ഞാൻ പറയുന്നില്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ കൂടുതൽ നമ്മൾ ആവേശം കാണിക്കും. എന്നാലും നമ്മൾ നോമ്പിൽ നേടിയെടുത്ത ശീലങ്ങളെ നമ്മൾ ഒരിക്കലും തന്നെ കൊഴിച്ചു മൂടരുത്.
ഇനിയും പഴയ തെറ്റുകളിലേക്ക് നാം തിരിച്ചു പോകരുത്. സുഹൃത്തുക്കളെ, തിന്മകളെമ്പാടും നിറഞ്ഞൊരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ തിന്മകൾ നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ തഖ്വയുടെ പടച്ചക്കാർ, അതിന്റെ പ്രതിരോധം നമുക്കുണ്ടാകണം. നോമ്പിനെ പറ്റി പറഞ്ഞ നേരത്തിൽ അല്ലക്കും തഖ്വയും, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറഞ്ഞല്ലോ. അതെന്താ തഖ്വ? തിന്മകളിൽ നിന്ന് പാടേ വിട്ടുനിന്ന് നന്മകൾ കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്തുക, അതാണ് തഖ്വയുടെ പ്രധാന വശം. അത് നമുക്ക് ഏത് കാലത്തും ആവശ്യമുള്ള കാര്യമാണ്. കണ്ണു തുറന്നു നോക്കിയാൽ കാണുന്നത് പലതും കാണാൻ പറ്റിയതും നോക്കാൻ പറ്റിയതുമല്ല, കേൾക്കുന്ന പലതും കേൾക്കാൻ പറ്റിയതല്ല, ഇടപെടുന്ന പലയിടത്തും നമുക്ക് പറ്റാത്ത ഹറാമുകൾ പലതും ഉണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിന്ന് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും ഹറാമിലേക്ക് ഞാൻ പോകില്ല, തെറ്റു ഞാൻ തെറ്റില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് നമ്മൾ റമദാനിൽ എങ്ങനെ വിട്ടുനിന്നോ അതുപോലെ നാം വിട്ടുനിൽക്കേണ്ടതുണ്ട്. അള്ളാഹു കാണുന്നുണ്ട്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങളെ മേൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ മേൽനോട്ടത്തിലാണ് നിങ്ങൾ, അവന്റെ കൺമുന്നിൽ നിന്ന് മറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഏത് ഇരുട്ടിന്റെ ഉന്നറയിൽ വെച്ച് ആരും കാണാതെ നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ റബ്ബ് കാണും. ഏത് കാര്യവും നന്നായി ചെയ്യുക എന്ന് പറയുന്നതും ഏതൊരു അമലും നന്നാക്കുക എന്നത് ഈ ഒരു നിയ്യത്ത് അവിടെ ഉണ്ടാകുമ്പോഴാണ്. എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കാണുന്നുണ്ട്, ഞാൻ അവന്റെ മുമ്പിലാണ്. ഈ വിചാരം നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. നമ്മുടെ വീട്ടിൽ ആരുമില്ല, നമ്മളും ഭാര്യയും മാത്രം. നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നല്ല ഭക്ഷണ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, എടുത്ത് കഴിച്ചാൽ ആരും അറിയില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആരും അറിയാൻ പോകുന്നില്ല, പക്ഷെ നമ്മൾ ചെയ്തില്ല. എന്തിന്? എന്റെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ റബ്ബ് അറിയുന്നുണ്ട്, എന്റെ റബ്ബ് എനിക്ക് ഇതിന് കൂലി തരണം, ഇത് നാളെ പരലോകത്ത് എനിക്ക് ഉപകാരപ്പെടണം, എനിക്ക് സ്വർഗം കിട്ടാൻ, എനിക്ക് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ എന്റെ ഈ കർമ്മം നാളെ എനിക്ക് ഉപകാരപ്പെടണം എന്ന ചിന്തയോടുകൂടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നോക്കപ്പെടുന്നത്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത, ആ ഒരു ചിന്ത നമുക്കുണ്ടായത് കൊണ്ടാണല്ലോ റമദാനിലെ മാസപ്പിറവി കണ്ടത് മുതൽ നമ്മുടെ ജീവിത ശൈലി തന്നെ മാറ്റി. ഒരു ദിവസം എത്ര നേരം ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളാണ് നമ്മൾ. രാവിലെ എണീറ്റ വളരെ കട്ടൻ, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കണ്ടിട്ട് പിന്നെ നാത്ത, അത് കഴിഞ്ഞിട്ട് പിന്നൊരു ചായ, പിന്നെ ഉച്ചക്ക് ഒരു ചോറ്, പിന്നെ 4 മണിക്കൊരു ചായ കഴിയും, പിന്നെ വൈകുന്നേരത്തൊരു ചായ, പിന്നെ കിടക്കാൻ നേരത്ത് വേറെ. ഇതൊക്കെ കഴിച്ചിരുന്ന നമ്മള് 15 മണിക്കൂർ 14 മണിക്കൂർ പച്ചവെള്ളം പോലും കുടിക്കാതെ നമ്മൾ ഇരുന്നില്ലേ? ഏകദേശം നമ്മുടെ ഭക്ഷണം മുമ്പിലുണ്ടായിട്ട് നമ്മൾക്ക് കഴിക്കാതിരുന്നില്ലേ? എത്ര ജോലികൾ നാം വേണ്ടെന്ന് വെച്ചു. ജോലിക്ക് പോയാൽ പള്ളിയിൽ കുട്ടിയേക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു മാസം ഞാൻ ജോലി വേണ്ടാതെ കുറച്ച് മുഖാനോദാനും ദിക്കറിനും പള്ളിയിലിരിക്കാനൊക്കെ വേണ്ടി. ശമ്പളം കിട്ടുന്ന ജോലി അല്ലേ, കൂലി കിട്ടുന്ന പണി ഒഴിവാക്കി നമ്മൾ. എന്തുകൊണ്ട് നമുക്കത് സാധിച്ചത്? അത് അള്ളാഹു കൂലി തരുമെന്ന ഉറപ്പ് നമുക്കുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ശീലങ്ങളെ മാറ്റാൻ നമുക്ക് സാധിക്കും എന്നതിന് പരിശുദ്ധ റമദാൻ നമുക്ക് വലിയ തെളിവാണ്. നിങ്ങൾ ചിന്തിച്ചു, പുകവലിക്കാരന്റെ സ്ഥിതി, അത്താഴത്തിന്റെ സമയത്ത് 4 മണിക്ക് വലിച്ചിട്ട് പിന്നെ 7 മണിക്കാണ് വലിക്കുന്നത്, 15 മണിക്കൂർ പുകവലിക്കാതിരിക്ക. ഓ, അവന് ചിന്തിക്കാൻ കഴിയോ? പാൻ കൊടുക്കുന്ന ചാത്ത് നിൽക്കുക, വലിച്ചിട്ട് അതിന്റെ കാരക്കായിക്കൊള്ളു. അത്രമാത്രം അഡിക്റ്റായി പോയ ആളുകൾ. പക്ഷെ എത്രയോ ആളുകൾ ഓരോ റമദാൻ തോറും പുകവലി ഒഴിവാക്കുക, ഈ റമദാനോടെ എനിക്ക് ഈ സാധനം വേണ്ട, കേട്ടക്കട്ടെ ഇന്നത്തെ തൊടൂല്ല, അങ്ങനെ മാറ്റം വരുത്തിയ ആളുകളുണ്ട്. കാരണം എന്താ? സ്വന്തം ദേഹേച്ഛക്കെതിരെയുള്ളൊരു പോരാട്ടമായിരുന്നു യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനതാല നമുക്ക് അനുവദിച്ച നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഭക്ഷണം, അത് കഴിക്കാതിരുന്നാ പിന്നെ അതിനും വേണേ പുക. അപ്പൊ പുകയൊക്കെ വലിച്ചെറിഞ്ഞ് പുകവലി ഒഴിവാക്കി ദുശ്ശീലങ്ങൾ മാറ്റി അങ്ങനെയുള്ള മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? അതാണ് നോമ്പിൽ നാം നേടിയെടുത്ത യഥാർത്ഥ സൽഗുണങ്ങളിലൊന്ന്. അള്ളാഹു കാണുന്നു എന്ന ചിന്ത, അവൻ അറിയുന്നു എന്ന ചിന്ത, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്റെ ഇച്ഛകളെ എന്റെ ഇഷ്ടങ്ങളെ ഞാൻ ബലികരിക്കണം എന്ന ഒരു ചിന്ത. എന്റെ ഇഷ്ടത്തിനല്ല, എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിനാണ് ഞാൻ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. എന്റെ താല്പര്യങ്ങൾക്കല്ല, എന്റെ റബ്ബിന്റെ താല്പര്യങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. 11 മാസവും തിന്നാനും കുടിക്കാനും വിദേശം അനുവദിച്ച എന്റെ റബ്ബ് ഒരു മാസം മാത്രം ഒരു നിശ്ചിത സമയത്ത് തിന്നരുത് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്.
എന്നെ സിദ്ധിച്ച, എന്നെ പരിപാലിക്കുന്ന, എനിക്ക് വേണ്ടതെല്ലാം ഈ ദുനിയാവിൽ ഒരുക്കി വെച്ച എന്റെ റബ്ബ്, ആ റബ്ബിനു വേണ്ടി ആ റബ്ബിനോടുള്ള വിധേയത്വം, അവൻ എന്തു പറഞ്ഞാലും അതനുസരിക്കൽ എന്റെ കടമയാണെന്ന ചിന്ത, അതാണ് ഉബൂദിയത്തു സ്വാദിഖ, സത്യസന്ധമായ വിധേയത്വം, റബ്ബിനു വേണ്ടിയുള്ള സമർപ്പണം, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മുസ്ലിം എന്ന് പറയുന്നവൻ അവനാണ് സമർപ്പിച്ചവൻ, തനിക്കുള്ളതെന്തും തന്റെ റബ്ബിന്റെ തൃപ്തിക്കു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായവൻ. അത് നാം ഈ പരിശുദ്ധ റമളാനിൽ നേടിയെടുത്തിട്ടുള്ള വലിയ ഒരു ശീലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പരിശുദ്ധ റമളാനിൽ നാം എന്തൊക്കെ നേടിയെടുത്തു എന്നതിനെ പറ്റി ഞാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അത് ഓരോന്നും നമുക്ക് ഇനിയുള്ള കാലത്ത് നമുക്ക് നിലനിർത്താൻ എന്തു ചെയ്യണം എന്നതിനെ പറ്റി ആലോചിക്കണം. നിങ്ങൾ നോക്ക്, എല്ലാ പള്ളികളിലും റമളാൻ മാസത്തിൽ ആള് നിറഞ്ഞു നിൽക്കുക. എവിടുന്ന ഇയാളൊക്കെ വന്നത്? അങ്ങാണ്ട പ്രദേശത്ത് കൊണ്ടുവന്നല്ല ആണോ? ഇവിടെ തന്നെ ഉള്ളവരൊക്കെ, ഈ ആളുകളൊക്കെ എവിടെയായി? പുയാപ്പിള്ളാരൊക്കെ എവിടെയായിരുന്നു? ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവരും പള്ളിയിൽ പോകണം, പള്ളിയുമായി ബന്ധം സ്ഥാപിക്കണം. റമളാനാണ്, റൂമിൽ ഇരിക്കല്ല വേണ്ടത്, കഴിയുന്നത്ര പള്ളിയിൽ ഇരിക്കുക വേണ്ടത് എന്നൊരു ചിന്ത ഉണ്ടായി. മറ്റത് നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ ആ 15 മിനിറ്റ് ഇല്ലേ, എന്നാ 10 മിനിറ്റ് കൂടി കമ്പ്യൂട്ടറിൽ കളിക്കാം, എന്നിട്ട് 14:45 ഇവിടെ വന്നിട്ട് പെട്ടെന്ന് വന്ന് കഴിഞ്ഞിട്ട് സലാം കിട്ടി കഴിഞ്ഞാൽ ഉടനെ പോവാ. റമളാനിൽ ആ ശീലം മാറ്റി, കുറച്ച് നേരത്തെ പോയാൽ ഒരഞ്ച് ചോദിക്കൂടെ, നിസ്കാരം കഴിഞ്ഞാലും പെട്ടെന്ന് പോകുന്നില്ല, അപ്പുറത്ത് മാറിയിരുന്ന് മുറുകാനും തോതുകയാണ് അല്ലെങ്കിൽ ദുആ ചെയ്യാൻ. അപ്പൊ പള്ളിയുമായി നമുക്കുള്ള ഒരു ബന്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 വിഭാഗങ്ങൾക്ക് നാളെ അർശിന്റെ തണൽ കിട്ടുമെന്ന് പറഞ്ഞതിൽ ഒരു വിഭാഗമാരാ, വറജുലും ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദ്, ഒരു വ്യക്തി അയാളുടെ ഹൃദയം പള്ളിയുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ്, അയാളുടെ ഹൃദയം പള്ളിയുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ്. എല്ലാ ദിവസവും എല്ലാ നേരവും 5 നേരവും പള്ളിയിൽ പോകും. വീട്ടിലെ കാര്യം അന്വേഷിക്കുന്നതിലേറെ പള്ളിയിലെ കാര്യം അന്വേഷിക്കും. പള്ളിയിൽ വെള്ളല്ലേ, പള്ളി ക്ലീനാക്കിയിട്ടില്ലേ, മൈക്ക് ശരിയല്ലേ, ബാത്ത് കേട്ടില്ലല്ലോ, എല്ലാ കാര്യം എപ്പോഴും പള്ളി അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ദിവസം പള്ളി പോയികൾക്ക് മുഞ്ചിച്ച വിഷമമായിരിക്കും. അങ്ങനെ പള്ളിയുമായി ഹൃദയം നിരന്തരം ബന്ധപ്പെടുന്ന ആൾക്ക് അരച്ചിന്റെ തണൽ കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പള്ളിയുമായി മുസ്ലിമിനുള്ള ബന്ധം, മൻ ഖദായിൽ മസ്ജിദി ഔ റാഹ അഅത്തല്ലാഹു ലഹു നുസുലൻ ഫിൽ ജന്ന കുല്ലമാ ഖദാ ഔ റാഹ, പള്ളിയിലേക്ക് പോകുന്ന ഒരാൾക്ക് ഓരോ പോക്കിനും വെളുത്തിനും, രാവിലെ പോകുമ്പോഴും വൈകുന്നേരത്ത് പോകുമ്പോഴും ഒക്കെ അള്ളാഹു അതിന്റെ പ്രതിഫലമായിട്ട് സ്വർഗത്തിൽ ഒരു സൽക്കാരം ഒരുക്കി വച്ചിരിക്കുന്നു, ഒരു സദ്യ, ഒരു വിരുന്ന് അള്ളാഹു നമുക്ക് വേണ്ടി. ഓരോ പള്ളിയിൽ പോക്കിനും പകരമായിട്ട് സ്വർഗത്തിൽ ഒരു വിരുന്ന് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയാം. എത്ര സൽക്കാരം നമുക്ക് കിട്ടാനുണ്ടാവും? റമളാൻ കഴിഞ്ഞാലോ പിന്നെ കാണൂല. ഇപ്പൊ സുബഹിക്ക് പള്ളി നിറച്ച ആളാ, ഇയാളൊക്കെ എവിടെയാണ്? ചൊവ്വാലും ദുൽഖാദിറും ഒക്കെ. അപ്പൊ ഈ പിള്ളേരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, എന്താ വരാത്തത് പള്ളിയിൽ? അവർ വിചാരിച്ചിട്ടില്ല, അവർ വിചാരിച്ചാൽ വരാൻ പറ്റും. 5 വഖത്തും ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ എല്ലാ വഖത്തും കൃത്യമായി റമളാനിൽ വന്നിട്ടുണ്ട്. റമളാൻ കഴിഞ്ഞാലോ 2 വഖത്ത്, 3 വഖത്ത്, 1 കിട്ടിയില്ലെങ്കിൽ അങ്ങനെയായി. അത് പറ്റുമോ? അപ്പൊ പിന്നെ നമ്മുടെ സീസണൽ തക്കവയായി മാറിയില്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക. പള്ളിയുമായി നമുക്കുള്ള ബന്ധം എന്തായിരുന്നു? ഇപ്പൊ പള്ളിയിൽ എഴുത്തിക്കാമ്പിരിക്കുക, പല ആളുകളും റമളാനിൽ 10 ദിവസം എഴുത്തിക്കാമ്പി, ചില 10 ദിവസം ഫുള്ളായിട്ടില്ല, രാത്രി മാത്രം ഇരിക്കും, കുറച്ചേരെങ്കിലും ഒരു ദിവസത്തിൽ പകൽ സമയം മാത്രം, രാത്രി മാത്രം, അങ്ങനെയൊക്കെ ഇരുന്നവരുണ്ട്. എന്താ എഴുത്തിക്കാമ്പിന്റെ ഉദ്ദേശം? പ്രത്യേക നിയ്യത്തോടുകൂടി പള്ളിയിൽ തന്നെ ഇരിക്കുക, സൽക്കർമ്മം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. റസൂലുള്ളാഹിയുടെ കാലത്ത് പ്രത്യേക ടെന്റുകൾക്ക്, ഒരു പൊതക്കൂട്ട്, ഒരു ചെറിയ കൂടാരം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഓരോരുത്തരും ഓരോരുത്തർ ഇരിക്കലാണ്. അല്ല, നമ്മളുമായി ഇങ്ങനെ കൂടിയിരുന്ന് വർത്താനം പറഞ്ഞ് മെസ്സേജ് അയച്ച് ക്വിസ് മത്സരം നടത്തി, അതൊന്നും തന്നെ ഇരിക്കാപ്പ് എന്ന് പറഞ്ഞ് ഒറ്റക്കൊറ്റക്ക് റബ്ബിനോട് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കലാണ്. അങ്ങനെയുള്ള മാറ്റം പള്ളിയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരനുഭൂതി, തന്റെ റബ്ബിന്റെ മുമ്പിൽ തന്റെ കഴിഞ്ഞകാല കുറ്റങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് അവനോട് പൊറുക്കൽ തേടി അവനുമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരവസ്ഥ, അത് ഏറ്റവും കൂടുതൽ ഉണ്ടായ മാസമാണ് റമളാൻ. ഇപ്പൊ പ്രാർത്ഥന, ദിക്റുകൾ, ഇതൊക്കെ മറ്റേത് മാസത്തെക്കാളും നമ്മളൊക്കെ നിർവഹിച്ചിട്ടുണ്ടാവും റമളാൻ മാസത്തിൽ അല്ലേ?
പലപ്പോഴും ദിക്റുകൾ മറന്നു പോകും. എന്നാൽ റമദാനിൽ അങ്ങനെയല്ല, എല്ലാ ദിക്റുകളും ഓർമ്മയുണ്ടാവും. ദിക്റിന്റെ പുസ്തകം കീശയിൽ തന്നെ ഉണ്ടാവും. അറിയാത്ത ആളുകൾ ചോദിച്ചു പഠിക്കും, പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കും, എവിടെ പോയാലും അത്താഴ്ചയിലേക്കുമ്പോൾ പ്രാർത്ഥിക്കും, നോമ്പ് തുറക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. അത് അള്ളാഹുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദുആ അല്ലെങ്കിൽ ദിക്ർ എന്ന് പറയുന്നത്. അള്ളാഹു പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസിലുണ്ട്, അന ഇൻദല്ലി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അതിനനുസരിച്ചാണ് ഞാൻ, അവൻ എന്നോട് ദുആ ചെയ്യുമ്പോഴൊക്കെ ഞാൻ അവനോടൊപ്പമാണ്. അപ്പൊ അള്ളാഹു നമ്മുടെ ഒപ്പം ഉണ്ടാകണി എന്ത് വേണം, നമ്മളെപ്പോഴും അവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തവനോട് അള്ളാഹ് ദേഷ്യമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. എപ്പോഴും അവനോട് ചോദിക്കുന്നവനെയാണ് അവന് ഇഷ്ടം. നമുക്കോ നമ്മളോട് കാണുന്നവൻ എപ്പോഴും ചോദിച്ച് നമുക്ക് ഇഷ്ടം ഉണ്ടാവുമോ? രാവിലെ കണ്ടപ്പോൾ 10 rupees അരിഞ്ഞ് കൊടുത്തു, ലഹറിന് വന്നപ്പോ 10 rupees അരി കൊടുത്തു, അസറും ചോദിച്ചാൽ നിനക്ക് ഇപ്പൊ 2 times ഞാൻ 10 rupees ഇനിയും ചോദിക്കുന്ന എന്ന് ചോദിക്കും. നമ്മൾ മനുഷ്യന്റെ സ്വഭാവമാണ്, കൊടുക്കുന്നതിന് വല്ല പിശുക്കാണ്. എന്നാൽ അള്ളാഹുവിന് അങ്ങനെ ഒരു പിശുക്കില്ല, ചോദിച്ചുകൊണ്ടേ ഇരിക്കണം, അത് അള്ളാഹ്ക്ക് ഇഷ്ടം. എപ്പോഴും എപ്പോഴും അവനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കൂടുതൽ കൂടുതൽ നാം ചോദിച്ച ദിവസമാണ്, ചോദിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ നമുക്ക് വേറെയൊരു പ്രത്യേകത ഉണ്ട്. ഈ ദുആ ദിക്റുകൾ എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊട്ടക്ഷനാണ്, ശാജിക്കളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ശൈത്താനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ശൈത്താനെ സർവതന്ത്ര സ്വതന്ത്രനായി വിട്ടിരിക്കുകയാണ്. അവൻ മനുഷ്യരെ ദുർബോധനം നടത്തി നരകത്തിൽ എത്തിക്കാൻ ആവതും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ആ പരിശ്രമത്തിൽ നമ്മളൊക്കെ അറിയാതെ വീണു പോകും. പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. സുബഹിക്ക് ബാങ്ക് കേൾക്കുന്നുണ്ട്, ശൈത്താൻ പറയും ഇനിയുള്ള 25 minutes പുറത്തുവിടും, പല ഇന്ന് സൂര്യ ഉദിച്ചിനേറ്റം വരിക അല്ലെ. സുബഹിക്ക് എണീക്കാതെ കടന്നുറങ്ങുന്നതിനെ പറ്റി റസൂൽ പറഞ്ഞതെന്താ, അവന്റെ ചെവിയിൽ മൂത്രം ഒഴിച്ചിരിക്കുന്നു, ഇപ്പൊ സുഖായിട്ട് പുലർന്ന ചോറ, അതല്ലേ സംഭവിക്കുന്നത്. അതേസമയം ദിക്ർ ദുആകൾ പതിവാക്കുന്ന ആളെ സംബന്ധിച്ച് രാവിലത്തെ ദിക്ർ സുബഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്നതിന് മുമ്പായിട്ട് 100 times പറഞ്ഞാൽ അവനതൊരു പ്രൊട്ടക്ഷൻ, വക്കാലത്ത് ഹിർദം മിനശ്ശൈ താണി യൗമഹുദാലിക ഹത്തായി ഉസ്യ, ആ പകൽ മുഴുവനും വൈകുന്നേരമാകുന്നതുവരെ ശൈത്താനിൽ നിന്നൊരു പ്രൊട്ടക്ഷനാണ് അവന്, ഒരു പ്രതിരോധമാണ് അവന് എന്ന് പറഞ്ഞിട്ടുണ്ട്. കിടക്കുമ്പോ ആയത്തും കുറിച്ച് കേടാൻ വേണ്ടി പറഞ്ഞു അല്ലേ, എന്നെന്തറിയില്ല അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഓതിനെ പറ്റി മൻ ഖറഅഹ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി അത് ഓതിയവൻ, ലാ യസാലു അലൈഹി മിനല്ലാഹി ഹാഫിൻ, നേരെ പുലരുവോളം അവനെ സംരക്ഷിച്ചുകൊണ്ടൊരു മലക്ക് അവിടെ ഉണ്ടാവും. വല യഖ്റുബഹു ശൈത്താനുൻ ഹത്താ യുസ്ബിഹ, മലക്ക് കാവൽ നിന്നാൽ ഉറങ്ങുന്ന നമുക്ക് ATM കാവലി കണ്ടിട്ട് എന്നിട്ട് പോലെ നമുക്ക് കാവലായിട്ടൊരു മലക്കിനല്ല അവിടെ നിർത്തുകയാണ്. അങ്ങനെ നിന്നാലോ ശൈത്താൻ അങ്ങോട്ട് അടുക്കൂല. വല യഖ്റുബഹു ശൈത്താനുൻ ഹത്താ യുസ്ബിഹ, നേരം പുലരുന്നത് വരെ ശൈത്താൻ അവിടെ സമീപിക്കൂല. ചില ആളുകളൊക്കെ ചോദിക്കാതെ ശൈത്താൻ എങ്ങനെയൊക്കെ കഴിവുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അവിടെ ജീവിക്കുകയാണ്. ശൈത്താൻ അതിന്റെ പല കഴിവുകളുണ്ട്, പല ഉപദ്രവങ്ങളും വരുത്താൻ അവന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹു മലക്കുകൾ എന്ന് പറയുന്ന ഒരു എതിർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മലക്കുകളെ കൊണ്ട് ശൈത്താനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ മലക്കുകളെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നത് ദുആ ദിക്റുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ആയത്തുൽ കുർസി ഓതിയാൽ നേരെ പുലരുവോളം നിങ്ങൾക്ക് ശൈത്താൻ സമീപിക്കുകയില്ല, ഒരു കാവൽക്കാരൻ നിങ്ങൾക്ക് നേരെ പുലരുവോളം ഉണ്ടാകും. അപ്പൊ ദുആ ദിക്റുകൾ എന്ന് പറയുന്നത് വിശാദിക്കളിൽ നിന്നുള്ള ഒരു പ്രതിരോധമാണ്, അള്ളാഹുമായി നമുക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാക്കുന്നതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദുആ ദിക്റുകളുടെ കാര്യത്തിൽ റമദാനിൽ നാം കാണിച്ച ഒരു ശ്രദ്ധ നമുക്ക് എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. ഇത് മാത്രമല്ല, മറ്റെല്ലാ കാലത്തും നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്റെ കടം വീടണേ, കുറെ കാലമായി പുര വെക്കാൻ തീരുമാനിച്ചിട്ട് പുരായിട്ടില്ല, എന്റെ മോൾക്ക് കല്യാണം വന്നിട്ടില്ല, എന്റെ വയറുവേദന മാറിയിട്ടില്ല, ചക്കം കളിപ്പിപ്പോയിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടില്ല, അങ്ങനെ അങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ ദുആ ചെയ്യുക. എന്നാ റമദാനിലെ ദുആക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതെന്താ, പാപമോചനത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചുകൊണ്ട് ദുആ കൂടുതലായി ശരിയല്ലേ. ഇസ്തിഗ്ഫാർ കൂടുതൽ ഉണ്ടാവും, തൗബ കൂടുതൽ ഉണ്ടാവും,
അല്ലെങ്കിൽ തൗബയുടെ മാസമാണ്, കഴിഞ്ഞ കാല തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങേണ്ട മാസമാണ് എന്ന് ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാം. എന്നത് റമദാനിൽ മാത്രം മതിയോ? മതിയോ? യാ അയ്യുഹൻ നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു ഫഇന്നി അതുബു ഫിൽ യൗമി മിഅത മറ. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ, അവരോട് നിങ്ങൾ പൊറുക്കന്നെ ചോദിക്കുവീൻ. ഞാൻ തന്നെ ഒരു ദിവസം 100 തവണ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട്. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപങ്ങളിൽ നിന്ന് അല്ലാഹു പ്രത്യേകം സംരക്ഷിച്ചിട്ടുള്ള മഹത്വമായ തിരുനബി പറയാണ്, ഞാനൊരു ദിവസം 100 തവണ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട്. റമദാനിൽ മാത്രമാണോ? അല്ല, 12 മാസം. അപ്പൊ എല്ലാ കാലത്തും പൊറുക്കന്നെ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഇസ്തിഗ്ഫാർ നമുക്ക് വേണം. കാരണം മഗ്ഫിറത്ത് എന്ന മഹാഭാഗ്യം കിട്ടിയവർക്ക് മാത്രമേ നാളെ സ്വർഗത്ത് കടക്കാൻ പറ്റുള്ളൂ. പാപത്തിന്റെ കറകളുള്ള ഒരാളെയും അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തൂല. അതിനു മുമ്പായിട്ട് ആ പാപങ്ങളിൽ നല്ല അവനെ കഴുകി ശുദ്ധിയാക്കണം. അതിനെന്തു വേണം? കെഞ്ചി കെഞ്ചി ചോദിക്കണം. നമ്മൾ ചോദിച്ചു, അള്ളാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നത് നിനക്ക് ഇഷ്ടമാണ്, അതിനാൽ അടിയന് മാപ്പ് നൽകണേ എന്ന് നമ്മൾ ധാരാളം പ്രാർത്ഥിച്ചു. അത് ഏത് കാലത്ത് നടത്താൻ പറ്റിയ പ്രാർത്ഥനയാണ്, മനസ്സിലായില്ലേ? അസ്തഗ്ഫിറുല്ലാ എന്ന് രാവിലെ 100 പ്രാവശ്യം, വൈകുന്നേരം അസ്തഗ്ഫിറുല്ലാ വതൂബു ഇലൈഹി, രാവിലെയും വൈകുന്നേരം 100 പ്രാവശ്യം പറയാ. അത് അദ്കാർ സബാഹുൽ മസാ, രാവിലത്തെ വൈകുന്നേരത്തെ ദിക്റുകളുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിച്ച ഒരു മാസമായിരുന്നു റമദാനിൽ. അത് എല്ലാ കാലത്തും നിലനിർത്തേണ്ടതാണ്. കാരണം നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നു പോകുന്നുണ്ട്. നമ്മളൊരു പക്ഷേ ഗൗരവമായി കാണുന്നുണ്ടാവില്ല, കാരണം ആളുകളൊക്കെ ചെയ്യുന്ന തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും, ആരാ പോലെ ചെയ്യാത്തത്? അവൻ ചെയ്യുന്നില്ലേ, മറ്റും ചെയ്യുന്നില്ലേ, ആ ആദ്യം ചെയ്യുന്നില്ലേ, ഈ മൗലവി ചെയ്യുന്നില്ലേ. അപ്പൊ നമുക്ക് തോന്നുന്നു അതും തെറ്റല്ല. അങ്ങനെയാണോ? ആളുകൾ അധികം ചെയ്യുന്നു എന്നതുകൊണ്ട് തെറ്റ് തെറ്റല്ലാതാവോ? ചെയ്യുന്നത് മൗലവിയായി പോയെന്നുള്ളതുകൊണ്ട് തെറ്റ് ശരിയാവോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തെറ്റുകൾ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ എത്ര ഗൗരവമുള്ള തെറ്റാണെന്നോ നമ്മൾ മനസ്സിലാക്കുന്നില്ല പലരും. അതുകൊണ്ട് പൊറുക്കനെ ചോദിക്കുക എന്നത് എപ്പോഴും ആവശ്യമാണ്. കണ്ണുകൊണ്ടുള്ള തെറ്റുകൾ, എന്തെല്ലാം ഹറാമുകൾ ആളുകൾ കാണും. ഇപ്പൊ ഈ മൊബൈലിൽ നിന്ന സാധനം കയ്യിൽ നിന്നതുകൊണ്ട് ടാക്കീസ് പോകേണ്ടതില്ല, എല്ലാ സിനിമയും പുതപ്പുട്ട് മുടിയിൽ ഉള്ളിൽ കിടന്നിട്ട് കാണും അല്ലേ. അപ്പൊ അശ്ലീലങ്ങൾ നോക്കുന്നു, ആളുകൾ ആവർത്തിലേക്ക് നോക്കുന്നു. അതുപോലെ കേൾക്കാൻ പാടില്ലാത്തത് നമ്മൾ ഇയർഫോൺ ഇട്ട് കേട്ട ആരും അറിയില്ല. നമ്മൾ കുറവ് കേൾക്കുന്നത് ചെയ്യും, നല്ല അടിപൊളി മ്യൂസിക്കാവും കേൾക്കേണ്ടത് അല്ലേ. റമദാൻ മാസത്തിൽ മ്യൂസിക് ഒക്കെ ഒഴിവാക്കി റിംഗ് ടോണൊക്കെ മാറ്റി പ്രത്യേക തൊപ്പിയൊക്കെ വെച്ച് ശവ്വാല് വന്ന പിന്നെ പഴയ കൈതരാഗത്തിലേക്ക് തിരിച്ചുപോയി. പിന്നെ മുമ്പിലേക്ക് റാപ്പി, അതുപോലെ മറ്റേ സിനിമാ നടന്മാർ ഗായകന്മാരൊക്കെ പാട്ട് കേട്ടാലേ ഉറക്കം വരുള്ളൂ. എന്താ കാര്യം? അപ്പൊ നമ്മുടെ തക്കവ സീസണൽ തക്കവയായി മാറിയില്ലേ? അപ്പൊ നമ്മൾ തീരുമാനിക്കണം, മ്യൂസിക് ഞാൻ കേൾക്കൂല. മനസ്സിൽ കാപട്യം നട്ടുവളർത്തുന്ന, നിഫാഖ് നട്ടുവളർത്തുന്ന മ്യൂസിക് ഞാൻ കേൾക്കൂല. റമദാനിന്റെ ഓഫാക്കിയ TV അതിന് വേണ്ട, ഇനി സീരിയലുകൾ അതിനു വേണ്ട. റമദാനെ ഓഫാക്കുന്നവർ ചെവ്വാല് വന്നാലോ പിന്നെ രാമായണോ എല്ലാ സീരിയലും പിന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പെണ്ണുങ്ങൾക്ക് അത് കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. എന്താ പിന്നെ കാര്യങ്ങൾ? നമ്മൾ യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് ഒരു ലീവ് കൊടുത്തത് കൊണ്ട് മാത്രം തൗബ സ്വീകരിക്കൂല. തൗബയുടെ ഓരോ ഷർത്താണെന്ത്? ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്നും പാടെ വിരമിക്കുക. ഇനി ആ തെറ്റ് ചെയ്യുകയില്ലെന്ന് തീരുമാനിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക. നമ്മളങ്ങനെയല്ല, റമദാനങ്ങ് കഴിഞ്ഞോട്ടെ, പെരുന്നാൾ പിറ്റേന്ന് നമുക്കങ്ങ് തുടങ്ങാം. എന്ത് കള്ളക്കച്ചവടം, കള്ളത്തരം റമദാന് മുമ്പ് നിർത്തിവെച്ച താന്തോന്നിത്തം ചെവ്വാൽ 2 തുടങ്ങാം. പിന്നെന്താ കാര്യം? അപ്പൊ അള്ളാനെ പറ്റിക്കലല്ലേ. റമദാനിന്റെ മഹത്വം പാലിച്ചു, റമദാൻ എന്ന മാസത്തെ ഒന്ന് ബഹുമാനിച്ചു എന്ന കൂലിയൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ തൗബ സ്വീകരിക്കുമോ? തൗബ സ്വീകരിക്കൽ എന്തു വേണം? ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾക്കും പാടെ വിരമിക്കണം, അവസാനിപ്പിക്കണം. എന്ത് ലാഭം കിട്ടിയാലും എനിക്കത് വേണ്ട. അതിപ്പോ അങ്ങനെയൊക്കെ നോക്കിയ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഹറാമോ ഹലാലും നോക്കിയാൽ സമ്പാദിക്കാൻ പറ്റുമോ? കുറച്ചൊക്കെ ഹറാമൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് പള്ളിക്കും കുറച്ച് മദ്രസക്കും കുറച്ച് എത്തിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ഉംറയൊക്കെ ചെയ്ത് ഹജ്ജൊക്കെ ചെയ്ത് പറന്ന് അത് ക്ലീൻ ആക്കിയാൽ പോരെ?
എന്നാണ് ആളുകൾ ഹറാമായ സമ്പാദ്യത്തിന്റെ ആളുകൾ പലപ്പോഴും വിചാരിക്കുന്നത്. അങ്ങനെ ഹറാമിലൂടെ സമ്പാദിച്ചിട്ട് ധർമ്മം കൊടുത്താൽ അല്ല സ്വീകരിക്കൂല. അള്ളാഹു വിശുദ്ധനാണ്, നല്ലവനാണ്, നല്ലത് മാത്രമേ അവൻ സ്വീകരിക്കുള്ളൂ. ഹറാമിലൂടെ നേടിയത് അവൻ സ്വീകരിക്കൂല. ഒരു പെണ്ണ് ശരീരം വെച്ച് വ്യഭിചരിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു, എന്നിട്ട് എത്തി കുട്ടികളെ പോറ്റുന്നു. എത്തി കുട്ടികളെ പോറ്റനാണ് ചെയ്യുന്നുണ്ട് വ്യഭിചാരം, കേട്ടോ. കള്ളി ഷാപ്പ് നടത്തിയിട്ട് അതിന്റെ വരുമാനം കൊണ്ട് പള്ളി നടത്തുന്നു. സിനിമ ടാക്കീസ് നടത്തിയിട്ട് അതിന്റെ വരുമാനം കൊണ്ട് എത്തിങ്ങാൻ നടത്തുന്നു, കേട്ടോ. ഈ കാലത്ത് വല്ലാതെ വർദ്ധിച്ച ഒരു കാര്യമാണ് എങ്ങനെയും പണം ഉണ്ടാക്കാമെന്ന ചിന്താഗതി നമ്മുടെ ആളുകൾക്ക്. അതിനാണ് ആളുകൾ പലപ്പോഴും നാട്ടിലാവുമ്പോ പിന്നെ അറാമും അലാലൊക്കെ നോക്കും, നാട് വിട്ടാൽ പിന്നെ അറാമും അലാലുണ്ട്. പൈസ ആക്കണം, എങ്ങനെ പൈസ ആക്കി പിന്നെ വലിയ പൊരയും വലിയ വണ്ടിയൊക്കെ ഉണ്ടായാൽ പിന്നെ പള്ളിക്കമ്മിറ്റിക്കാരും എല്ലാവരും വരും, എല്ലാവർക്കും വേണം, രാഷ്ട്രീയക്കാർക്ക് വേണം, മതസംഘടനകൾക്ക് വേണം, ആള് വലിയ ആളാണ്. അപ്പൊ എങ്ങനെ പണം ഉണ്ടാക്കാൻ ചിന്താഗതി ആളുകളിലേക്ക് വന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവേ നീ അനുവദിച്ച ഹലാലി കൊണ്ട് എനിക്ക് മതിയാക്കണേ, ഹലാലി കൊണ്ട് മതിവരുത്തനെ, ഹറാമിലേക്ക് പോകാതെ. നിന്റെ കാരുണ്യവും കൃപവും കൊണ്ട് എന്നെ ധന്യനാക്കണേ, ധനികനാക്കണേ. എന്തോ നീ എല്ലാ നീ നിന്നെ കൂടാതെ ഉള്ളവരിലേക്ക് പോകാതെ ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ നമുക്ക് ഒരുപാട് നൽഗുണങ്ങൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ റമദാനിൽ നാം നേടിയെടുത്ത ഈ ആത്മസംസ്കരണം അടുത്ത 11 മാസങ്ങളിലും നിലനിർത്തണം എന്ന ചിന്ത നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ പരിശുദ്ധ റമദാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവുകയുള്ളൂ, ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അല്ലാത്ത പക്ഷം പരിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ച ഈ മാസത്തിൽ നമുക്ക് ഒരു നേട്ടവും കിട്ടിയിട്ടില്ല എന്നാണ് വരിക. അപ്പൊ ഖുർആൻ ഓതുന്ന കാര്യം നബി പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലെ ഒരു അക്ഷരം, ഒരു ലെറ്റർ, ഒരു ഹർഫ് ഓതിയാൽ 10 പുണ്യമുണ്ട്. മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅസ്രി അംസാലിഹ. ആരെങ്കിലും ഖുർആനിൽ നിന്നും ഒരു അക്ഷരം ഓതിയാൽ അയാൾക്ക് ഒരു നന്മയുണ്ട്, ആ നന്മക്ക് 10 ഇരട്ടി കൂലി കിട്ടും. ഇപ്പൊ ഖുർആൻ ഒരു വരി എടുത്ത് നോക്കിയാൽ അതിൽ 40 മുതൽ 45 വരെ അക്ഷരം ഉണ്ടാവും, 40-45 ലെറ്റേഴ്സ് ഉണ്ടാവും ഒരു ഒറ്റ വരി. അപ്പൊ എത്ര പുണ്യായി? 40 കൂട്ടുക, 40 × 10 എത്രയാ? 400. ഒരു വരി ഓതിയാൽ 400 പുണ്യം. ഒരു പേജിൽ 15 വരി ഉണ്ടെങ്കിൽ എത്രയായി? 15 × 400 = 6000 പുണ്യം. സുബ്ഹാനല്ലാഹ്. 6000 പുണ്യം ഹസനത്ത് നന്മ നമുക്ക് രേഖപ്പെടുത്തുകയാണ് ഒരു പേജ് ഓതിയാൽ. ഇത് റമദാൻ സ്പെഷ്യൽ അല്ല, 360 ദിവസം കിട്ടുന്ന ഓഫറാണ്, റമദാൻ സ്പെഷ്യൽ ഓഫർ അല്ല. അപ്പൊ നമ്മൾ ഖുർആനുമായി എന്തുമാത്രം ബന്ധപ്പെടണം ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആൻ ഓതുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇനി ഖുർആൻ അർത്ഥം പഠിച്ച് അതിൽ ആഴത്തിൽ അറിവ് നേടിയാലും അത് അതിനേക്കാൾ പുണ്യമാണ്, മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് ഖുർആനുമായിട്ട് നമ്മൾ ഈ മാസത്തിൽ ധാരാളം ബന്ധപ്പെട്ടു, പക്ഷേ ഖുർആൻ അങ്ങോട്ട് മറച്ചു വെച്ച് അടുത്ത റമദാനിൽ ഈ ഖുർആൻ എടുക്കുള്ളൂ എന്ന അവസ്ഥ ഒരിക്കലും വരരുത്. വീട്ടിലെല്ലാ ഓരോരുത്തർക്കും ഓരോ മുസാഹിബ് വേണം, ഉണ്ടോ? ഒരു മുസാഹിബ് ഉണ്ടാവും, ഓതന്ന് എവിടെയാ മുസാഹിബ് കാണുന്നില്ലല്ലോ എന്നിട്ട് പരതുക, അങ്ങനെയാണോ? ബാപ്പാക്കിയുടെ മുസ്താഹിബ്, ഉമ്മാക്കിയുടെ മുസ്താഹിബ്, 3 മക്കളിലേക്ക് ഓതാൻ കഴിഞ്ഞ 3 മക്കൾക്കും ഓരോ മുസാഹിബ്. അവരോരോരുത്തരും ഓതി അവരടയാളം വെച്ച് അത് പിറ്റേ നോതി, ഇടയ്ക്ക് വാപ്പ ചോദിക്കണം, അവിടെ എത്തി മോനെ ഓതി അത് കേൾപ്പിക്ക് കാണട്ടെ. നിത്യം ഖുർആൻ ഓതുന്ന ഒരു ശീലം നമുക്കുണ്ടാകണം. അപ്പൊ എനിക്കറിയാം, ഒരു മാസത്തിലൊരു 10 തീർക്കുന്ന ആളുകൾ സാധാരണ വളരെ എളുപ്പത്തിൽ അവർ ചെയ്യങ്ങനെ ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിൽ പോകും, ഒരു 10 മിനിറ്റ് പള്ളിയിൽ ഇരുന്ന് ഓതും. ഒരു വക്തിന് 2 പേപ്പർ ഓതിയാൽ 5 വക്തിന് എത്രയായി? 1 ജുസ്ആയിരിക്കും. 1 ജുസ്ആയി 30 ജുസ്അല്ലേ ഉള്ളൂ. അപ്പൊ ഒരു മാസത്തിലായി ഒരു 10 മീനും എളുപ്പമാണ്. അപ്പൊ നിസ്കാരത്തിന് മുമ്പോ ശേഷമോ 2 പേജ് ഓതിയാൽ ഒരു ദിവസം 1 ജുസ് ഓതി, ഒരു ദിവസം 1 ജുസ് കണ്ട് ഓതിയാൽ 30 ദിവസം കൊണ്ട് എത്രയായി? ഒരു 10 തീരും. അത് ഏതെങ്കിലും ദിവസം വിട്ടുപോയാൽ പിറ്റേന്ന് കോമ്പൻസേറ്റ് ചെയ്താൽ മതി, വെള്ളിയാഴ്ച ചിലപ്പോൾ 2 ജുസ് ഓതാം.
അങ്ങനെ ഹത്തം തീർക്കുന്ന എത്ര ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടുകയും കഴിയുന്നത്ര പരിശുദ്ധ ഖുർആൻ കേൾക്കാനും അത് പഠിക്കാനും ഓതാനും ഒക്കെയുള്ള സമയം റമദാനിൽ കണ്ടെത്തിയതുപോലെ നമ്മൾ ഖുർആനുമായുള്ള ബന്ധം നിലനിർത്തുകയും വേണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നേടിയെടുത്തിട്ടുള്ള തഖ്വ അത് അടുത്ത പരുന്ന് മാത്രമല്ല കാത്തു സൂക്ഷിക്കുവാൻ നാം ശ്രമിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി ഫായിദീന ബിറഹ്മത്തില്ലാഹി അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിൽ നമ്മളൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അഞ്ചു നേരത്തെ ജമാഅത്ത് നമസ്കാരം. ജമാഅത്ത് നമസ്കാരത്തിന്റെ പുണ്യം റസൂൽ പറഞ്ഞത് സ്വലാത്തു ജമാഅത്തിൽ അഫ്ളു മിൻ സ്വലാത്തിൽ ഫദി ബി സബ്ഇൻ വഇശ്രീന ദർജ. ജമാഅത്തായിട്ടുള്ള നമസ്കാരം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പുണ്യമുള്ളതാണ്. റമദാനിൽ നമ്മൾ കൃത്യം ടൈം ടേബിൾ വെച്ച് അല്ലേ കടയടച്ച് ഒരു ജമാഅത്തും മിസ്സാകരുത് എന്ന് വിചാരിച്ച് തന്നെ പള്ളിയിലെത്തി. കാരണം 27 തവണ നിസ്കരിച്ച കൂലിയാണ് ഒറ്റ നിസ്കാരത്തിന് കിട്ടുന്നത്. എന്നാൽ സാധാരണ ദിവസങ്ങളിലോ പല ആൾക്കും പല ജമാഅത്തും കിട്ടാറില്ല. ഏഷാന്റെ ജമാഅത്ത് അതിപ്പോ ഇനിയിപ്പം പോയാൽ ബുദ്ധിമുട്ടാവും. അത് നമുക്ക് കിടക്കുമ്പോഴാകാം തൊട്ടടുത്ത് പണി ഉണ്ടാവും. ആ കട അടക്കാൻ നേരത്തെ പോലെ പണി ഉണ്ടാവും, പൈസ കണക്കൂട്ടാണ്ടാവും, ലാഭം കണക്കൂട്ടാണ്ടാവും, വലിയതുണ്ടാവും. അപ്പൊ ഇങ്ങനെ എണ്ണി തിരിച്ച് മറിച്ച് പോവില്ല. എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി പലപ്പോഴും വഖ്ത്തിനെ തെറ്റിയിട്ടുണ്ടാവും. ഏഷാന്റെ വഖ്ത്ത് ലാസ്റ്റ് ഏതാ? വഖ്ത്തു സലാത്തിൽ ഇശായില നിസ്ബില്ലയിൽ. ഇശാഹിന്റെ സമയത്തിന്റെ അലാത്ത് രാത്രിയുടെ പകുതിയാണ്. അതേതാ? സാധാരണ 12 മണി. ഒരാറരക്കാണ് മഗ്രിബെങ്കിൽ ചിലപ്പോൾ 12.5 വരെ ഉണ്ടാവും. പല ആളുകളും വീട്ടിലെത്തുമ്പോൾ തന്നെ 12 ആവും. പിന്നെ കുളിച്ച് പിടിച്ച് ഭക്ഷണം കഴിച്ച് അപ്പം ഫോൺ വന്ന് ചുരുക്കി പറഞ്ഞ കിടക്കാൻ നേരത്ത് എന്തൊക്കെയോ ഒരു കാര്യമോ ഇനി പേഷ്യൻസ്കരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുത്തിമറിയല്ല. അപ്പൊ ആ സമയത്ത് ഇവിടെ ഏഷ്യാക്ക് പള്ളിയിൽ വന്നാൽ മതി, അത് വരില്ല. അതുകൊണ്ട് തന്നെ സുബഹിന്റെ കാര്യം അസ്സലാത്തു ഖൈറുൻ മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ ആരാ എണീക്കുന്നത്? വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എണീക്കുന്നത്. ഒരുപാട് ആൾക്ക് സുബഹി നല്ലതായി പോകും അല്ലേ. അപ്പൊ ജമാഅത്ത് നമസ്കാരത്തിൽ റമദാനിൽ നാം കാണിച്ച് ശ്രദ്ധ കാണിച്ചാൽ ഒരു ദിവസത്തിൽ എത്ര പുണ്യമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പുണ്യം എന്ന് പറഞ്ഞാൽ 27 തവണ വീണ്ടും വെച്ച് നിസ്കരിക്കുന്ന പുണ്യം ഒരൊറ്റ തവണ പള്ളിയിൽ നിസ്കരിച്ചാണ്. അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങൾ, പറഞ്ഞ നമസ്കാരത്തിന് മുമ്പും പിമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ റമദാനിൽ എല്ലാവരും നിസ്കരിക്കും. റമദാൻ കഴിഞ്ഞാൽ പറഞ്ഞ് മാത്രം. എന്തിനാണ് ഈ സുന്നത്ത് നമസ്കാരങ്ങളെ ഏർപ്പെടുത്തിയത്? റവാത്തിബ് സുന്നത്തുകളെ ഏർപ്പെടുത്തിയത് എന്തിനാ? ഫർളിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾക്കുള്ള പരിഹാരം. നമ്മളെ ഫർളൊക്കെ 100 ശരിയെ നമുക്ക് ഉറപ്പുണ്ടാവും. എന്തെല്ലാം കുറവുകളെന്ന് വന്നിട്ടുണ്ടാവും, അതിനൊക്കെയുള്ള പരിഹാരം നാളെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ വിചാരണ ചെയ്യുന്ന മലക്കുകളോട് പറയാണ്, എന്റെ അടിമ ഫർള് മുഴുവൻ ശരിക്കും നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ. നോക്കുമ്പോൾ ഫർള് കുറെ വീഴ്ച വന്നിട്ടുണ്ട്. പ്രായപൂർത്തിയായതിന് ശേഷം 10 വയസ്സ് മുതൽ ഒരാൾ നിസ്കരിക്കണം അല്ലേ. കുറെ കാലം നിസ്കരിക്കാതെ പോയിട്ടുണ്ട്. പിന്നെ നിസ്കാരം തുടങ്ങിയ കാലത്ത് തന്നെ നിസ്കരിക്കും, പക്ഷെ ചിലപ്പോൾ 3 വഖ്ത്ത് 4 വഖ്ത്ത് 5 തികയില്ല. അങ്ങനെ കുറെ കാലം പോയി. പിന്നെ നിസ്കരിക്കാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ തന്നെ എന്തോന്നു നിസ്കരിക്കാൻ നിൽക്കും, വേറെ എന്തൊക്കെയോ ചിന്തിക്കും, അങ്ങനെ പോകും. ഇങ്ങനെ പല പല കുറവുകൾ നമ്മുടെ പറഞ്ഞു സംഭവിച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെയുള്ള പരിഹാരമാണ് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, തെറ്റുകൾക്കുള്ള കോമ്പൻസേഷൻ അതിന് വെച്ചതാ. അപ്പൊ അതില്ലെങ്കിലോ? അപ്പൊ പറന്നിനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്നു മലക്കുകളോട്, പറന്ന് പൂർണ്ണമായി നിർവഹിച്ചിട്ടുണ്ടോ? ഇല്ല. ശരി, അതിലുള്ള കുറവുകൾ നികത്താൻ എന്റെ അടിമ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ, നാഫിൽ നവാഫിൽ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ ഇതിലെ കുറവ് അതുകൊണ്ട് പരിഹരിക്കാൻ പരിഹരിക്കണമെങ്കിൽ വേണ്ടേ? ഇപ്പൊ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഒഴിവാക്കാത്തതാണ്. ഏത്? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്. ആദ്യകാലത്തും കിട്ടാത്തതും അതാണ്. എന്താ എണീക്കൂല? എണീക്ക് 6:12 ഉദയം. എണീക്കുമ്പോ തന്നെ 6:10 അല്ലെങ്കിൽ 6:05. അപ്പൊ പിന്നെ വേഗം ചെയ്യുക, ഒന്നിട്ട് പറഞ്ഞിരിക്കലിയ സുന്നത്തിൽ നിൽക്കുമോ? അപ്പൊ അതിനകത്ത് സുന്നത്ത് കിട്ടാറില്ല.
അപ്പൊ സുന്നത്ത് നമസ്കാരങ്ങൾ ലോഹറിന് മുമ്പ് രണ്ട് അല്ലെങ്കിൽ നാല്, ശേഷം രണ്ട്. അപ്പൊ എത്രയും? നാലിന്റെ ആറ്. എത്തറിനില്ല. മകരിവിന് ശേഷം രണ്ട്, എട്ട്. പിന്നെ ഇഷാക്കിന് ശേഷം രണ്ട്, പത്ത്. അല്ലെ? സുബൈക്ക് മുമ്പ് രണ്ട്, പന്ത്രണ്ട്. ഇനി ലോഹറിന് മുമ്പ് രണ്ടായാൽ പത്ത്. അങ്ങനെ പത്തോ പന്ത്രണ്ടോ റക്അത്ത് എല്ലാ ദിവസവും നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ജന്ന, അയാൾക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ്. ഓ, സ്വർഗത്തിൽ ഒരു മരത്തിന്റെ തണലിൽ തിങ്ങിയായിട്ട് കഷ്ടപ്പെടും നമ്മൾ. അവിടെ നമുക്കൊരു കൊട്ടാര തരാൻ പോണം, നല്ലൊരു ഫ്ലാറ്റ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ സുന്നത്ത് നമസ്കാരങ്ങൾ ഇതൊക്കെ നമ്മൾ റമളാനിൽ ശരിക്കും ശീലിച്ചതാണ്. അതൊക്കെ ഇനിയും നമ്മൾ കാത്തു സംരക്ഷിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സദഖന്റെ കാര്യം, ഏത് പിശുക്കനും കുറച്ചെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും കൊടുക്കുന്നതാണിപ്പോ, കീശയിൽ അറിയാതെ കയ്യിട്ടിട്ട് എന്തെങ്കിലും കൊടുക്കും അല്ലേ? സദഖ വലിയ ഗൗരവമുള്ള വിഷയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ പിന്നെ തന്റെ അടുത്ത് വന്ന ഒരു പെണ്ണും കുട്ടികളും ഒരു കാര്യക്കുള്ളത് അത് കൊടുത്തു. അത് മൂന്ന് കഷ്ണാക്കിട്ട് കൊടുത്ത് രണ്ട് മക്കൾക്കും മമ്മാനെ തിന്നാനായിട്ട് കുട്ടികൾ വന്നിട്ടുണ്ടു. ഈ കാര്യം റസൂലിനോട് പറഞ്ഞപ്പോ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇത്തഹു നാറ വലവ് പിശുക്കി തമ്പ്രത്തി, ഒരു കാരക്കയുടെ തീളെങ്കിലും ദാനം കൊടുത്തുകൊണ്ട് നരകത്തെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ സദഖ നമുക്ക് നരകത്ത് നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് എന്താണുള്ളത്? ഉള്ളത് കൊടുക്കണം. വാമസായിലെ ഫലാത്തൻഹർ, ചോദിച്ചു വരുന്നവൻ ആട്ടിക്കളയരുത്. എന്താണുള്ളതെങ്കിൽ അത് കൊടുക്കാൻ. ഏതു ഖൈറുൻ മിനൽ യദി സുഫ്ല, കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ, ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമളാനിൽ നാം ശീലിച്ചതാണ് ഈ പറഞ്ഞിട്ടുള്ള സദഖയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അത് എല്ലാ കാലത്തും വേണം. നമ്മുടെ ഉള്ളതിൽ നിന്ന് കൊടുത്തു ശീലിക്കണം. നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കണം, ഭാര്യമാരെ അത് പഠിപ്പിക്കണം. കൊടുക്കുന്ന ശീലം, പിശുക്കുന്ന ശീലമല്ല പഠിപ്പിക്കേണ്ടത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സദഖയാകട്ടെ, സക്കാത്താകട്ടെ, അതുപോലെയുള്ള പണം കൊണ്ടുള്ള ഇബാദത്താണത്, അത് നമ്മൾ നിലനിർത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തറാവീഹ് നിസ്കാരത്തിന് നമ്മുടെ ആളുകൾക്ക് എന്തൊരാവേശം. ഫർളിന് വരാത്ത പോലും തറാവീഹിന് വരും. എന്നാൽ ഫർളി രാത്രി നിസ്കാരം എന്നത് റമദാനിൽ മാത്രമുള്ളതാണോ? അല്ല, എല്ലാ കാലത്തും ഉണ്ട്. ഇശ നിസ്കരിച്ചതിന് ശേഷം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്നോ മൂന്നോ അഞ്ചോ ഏഴോ ഒമ്പതോ പതിനൊന്നോ നിസ്കരിക്കാം. അതധികം വേണമെങ്കിൽ അധികം നിസ്കരിക്കാം. ഇതും തീരണ്ടായിട്ട് അങ്ങനെ നിസ്കരിക്കാം. മനസ്സിലായില്ലേ? വിത്തറായി അവസാനിപ്പിക്കാം. അപ്പൊ അത് എല്ലാ കാലത്തുള്ളതാണ്. അത് നമ്മൾ പതിവാക്കണം. എല്ലാ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടും സുബഹിക്ക് മുമ്പ് എണീക്കൂല തോന്നുകയാണെങ്കിൽ ഒരു മൂന്ന് റക്അത്ത്, ഒരു റക്അത്തെങ്കിലും പതിവാക്കിക്കൂടെ. അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീളത്ത് സ്വലാത്തുൽ ലൈൽ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠ നിസ്കാരം ഏതാ? രാത്രി നിസ്കാരമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ പതിവാക്കണം. സൂറത്തുൽ ഖുർആനിൽ ഇബാദുർ റഹ്മാന്റെ സ്വഭാവം വിവരിക്കുന്നിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, തങ്ങളുടെ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്തും രാത്രി നിസ്കരിച്ചുകൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാകുന്നു അവർ. അപ്പൊ അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫം വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആളുകളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ കട്ടിൽ വിട്ട്, ആ ചടക്ക വിട്ട്, ആ ഫാൻ ഓഫാക്കി ഒതുവെടുത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രിയിൽ നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടോ? അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടും അവന്റെ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്നും ഉദാരമായി ചെലവഴിക്കുന്നവരുമാണവർ എന്ന് സജദയിൽ പറഞ്ഞു. മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണത്. അപ്പൊ അതുകൊണ്ട് എത്രയാണോ നമുക്ക് എന്നും ചെയ്യാൻ സാധിക്കുക, അത് നമ്മൾ പതിവാക്കുക. ഇന്ന് മൂന്ന്, നാളെ അഞ്ച്, മറ്റന്നാ ഏഴ്, പിറ്റേന്നൊന്നുമില്ല. അങ്ങനെയല്ല, നേരെ മറിച്ച് അഹബ്ബുൽ അമാലി ഇലല്ലാഹ് മാ ദാവമ അലൈഹി സാഹിബുഹു വലിൻ ഖല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ചെയ്യുന്നത് പതിവായി ചെയ്യുന്നതാണ്. സുന്നത്തായ കാര്യങ്ങൾ പതിവായി ചെയ്യുന്നത് അത് കുറവാണെങ്കിലും ശരി. അപ്പൊ എന്നും നമുക്ക് ഒന്നാം ശനിയായ എണ്ണമുണ്ട്. നബിന്റെ സഹാബികളിൽ ചിലരൊക്കെ വന്നിട്ട് നബിയെ ഉറങ്ങിയിട്ട് ഉണരുന്നില്ല, അത്തായ സമയത്ത് എണീക്കാൻ കഴിയുന്നില്ല തഹജ്ജുദിന്. വേണ്ട, നീ
കിടക്കുമ്പോൾ കിടക്കുന്നതിനും പരിഷ്കരിച്ചോ, അങ്ങനെ ഇളവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കിടക്കാൻ വേണ്ടി എന്തായാലും ഒന്നോടിക്കൂലേ, ഒരു മൂന്നരക്ക നിസ്കരിച്ച് കിടന്നാൽ എന്താ ശീലാക്കിക്കൂടെ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, രാത്രി നിസ്കാരം നമ്മൾ ഈ തറാവീഹിന് കാണിച്ച ആവേശമുണ്ടല്ലോ, അത് എല്ലാ കാലത്തും ഹനഫി മദ്ഹബില് ഈ വിത്ര് ഫർള. അതുകൊണ്ട് ഹനഫികൾ വിശ്വസിച്ചിട്ട് ഒന്നത്തിന് മൂന്നരക്ക നിസ്കരിക്കണം, അവർക്കത് ഫർള. ഇമാം അബൂ ഹനീഫ ഖുർആന്റെ പ്രസ്ഥാനങ്ങളിൽ മാത്രം നോക്കിയിട്ട് അദ്ദേഹം അത് ഫർള എന്ന് പറഞ്ഞു. പക്ഷെ ശരിയായ അഭിപ്രായം, അത് ഫർളിന് പുറമെയുള്ള സുന്നത്തുകളിൽ പ്രബലമായ സുന്നത്താണ്. അതുകൊണ്ട് അത് നമ്മൾ നിലനിർത്താൻ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഈ പരിശുദ്ധ റമദാനിൽ നാം നേടിയെടുത്ത ആത്മീയമായ വളർച്ചയും തെർപ്പിയത്തും അത് നമ്മുടെ വരുന്ന 11 മാസത്തെ ഇസ്ലാമിക ജീവിതത്തിന് ഊടും പാവുമായി വർദ്ധിക്കണം. നാം നേടിയെടുത്ത തഖ്വ, ആ തഖ്വ തിന്മകളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിൽക്കുന്ന പടച്ചട്ടയായി അടുത്ത 11 മാസവും നമ്മുടെ കൂടെ ഉണ്ടാകണം. ഒരുപാട് ശൈത്താന്മാർ ഒന്നിച്ചു വന്നാലും നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പറയുന്ന തരത്തിൽ നമ്മൾ പിശാചികളിൽ നിന്നും സ്വയം പ്രൊട്ടക്ഷൻ നേടിക്കൊണ്ട് സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകണം. ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അത് തനിക്ക് ഇഖ്ലാസ് ഉണ്ടോ ഇത്തിബ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അത് ചെയ്തു കഴിഞ്ഞാൽ റബ്ബിനോട് അത് സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും വേണം. ഈ ഒരു ഉപദേശം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധ ശവ്വാൽ മാസത്തിൽ നമ്മൾ റമദാനിൽ നേടിയെടുത്ത അതിനെപ്പറ്റി ഒന്ന് ഓർമ്മപ്പെടുത്തുകയും ഒരു പുനരാലോചിക്കുവാൻ വേണ്ടി നിങ്ങളെ ചിന്തകൾ ഇട്ടുതരികയുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണം, വീട്ടിൽ ചർച്ച ചെയ്യണം. റമദാനിലെ പോലെ തന്നെ നമുക്ക് സൽക്കർമ്മങ്ങൾ നിലനിർത്താൻ നമ്മൾ എന്തു ചെയ്യണമെന്ന് പാപ്പയും മക്കളും ഭാര്യയും കുട്ടികളും ഒക്കെ ചേർന്ന് ആലോചിച്ച് നമ്മുടെ വീട് ഇസ്ലാമികമായി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. നമ്മുടെ മഹല്ല് ഇസ്ലാമികമാകാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകെട്ട് ഇസ്ലാമികമാകാൻ ശ്രദ്ധിക്കണം. അങ്ങനെ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത്. ആ രീതിയിൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മഖ്ഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹു യാഇനി ഫല്ലഖാതുന തബ്ലീഗ് ദഅവാതി വൽ ഹാജാത്. വാമീൻ ആമീൻ ബിറഹ്മതിക വ അർഹമർ റാഹിം.